വെൽക്കം ബാക്ക് ടു ചാൻസ് കിസ് ചെയ്യുന്നുണ്ടാക്കാൻ പോകുന്ന ഓട്സും കൊണ്ടുള്ളൊരു അടിപൊളിയായിട്ടൊരു ഹെൽത്തി വിഭവമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു ഒന്നര കപ്പുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന സമോലിന, അതായത് നമ്മുടെ റവയാണ്, ഒരു കാ കപ്പ് അതും വറുത്തത് അതല്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ടു. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറു ചൂട് പാല് നമ്മളിതിനകത്തൊഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ചെറിയ പാല്, ബാക്കി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, കംപ്ലീറ്റ്ലി പാലെടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഈ ദോശയുടെ അതേ പരുവത്തിൽ ബാറ്റർ എടുക്കണം. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചേ അത് മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരത്തേക്കൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഉള്ളത് ക്യാരറ്റ് ഉണ്ട്, ഉള്ളിയുണ്ട്, മല്ലിയിലയുണ്ട്, അല്പം ടൊമാറ്റോ ഉണ്ട്, പിന്നെ ബെൽ പെപ്പർ അല്പമുണ്ട്, പച്ചമുളകുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്, അതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് ബീറ്റ് ചെയ്താൽ നല്ല പതഞ്ഞു വരും. ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ കേട്ടോ, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമുക്ക് ഈ ബീറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെജ്ജീസും കൂടെ ഇടാം. അപ്പോൾ വേറെ എന്തെങ്കിലും വെജ്ജീസ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടിടാം. ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അന്നേരം ഇതുണ്ടായിട്ടിരുന്നത് കൊണ്ട് ഞാനത് ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ ക്യാരറ്റ് ചുമ്മാ മിക്സിയിലൊന്ന് അടിച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊരല്പം ഉപ്പിട, നമ്മൾ ഉപ്പിട്ടില്ല ഇതിനകത്ത്. ഇത് അയമോദകം, അജുവായം അയമോദകമാണ്. ഒരല്പം 1/2 teaspoon ഒന്ന് പൊടിച്ചിട്ടു, ഉപ്പിട്ടു. പിന്നെ ഞാനല്പം കുരുമുളക് ഇട്ടു. കാരണം എനിക്ക് പച്ചമുളക് അധികം കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് പച്ചമുളക് ഞാനൊരു പകുതി പച്ചമുളക് ഇട്ടുള്ളൊരു വലിയ പച്ചമുളകിൻ്റെ, ബാക്കി പിന്നെ ഇട്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ വെള്ളം കൂടെ ഒഴിച്ചു. ഇപ്പം നമ്മളൊരു ദോശയുടെ ഭാരതത്തിലാക്കി. അപ്പം നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബട്ടറാണ് ഇട്ടത്. ബട്ടറാകുമ്പോൾ അല്പം കൂടെ ടേസ്റ്റ് ആയിരിക്കും. എണ്ണയായാലും മതി. എന്നിട്ട് നമുക്കിനി അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്കത് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഒരു മീഡിയം ലോ മീഡിയത്തിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡ് അടച്ച് വെച്ചു, 2-3 മിനിറ്റ് ഒരു സൈഡ് വെച്ചിട്ട് അതിനെ തിരിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു. അപ്പം അങ്ങനെ ഇത് അടച്ച് വെച്ചു. അപ്പം അടുത്തതുണ്ടാക്കാം. അപ്പോൾ ബോത്ത് സൈഡ് ഒരു 3 മിനിറ്റ് നമ്മൾ ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇതിനെ ഒരു വഫൽ മേക്കറിനകത്തിട്ട് ഒരു വഫിൾസും കൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പം ഞാനിതിനെ ഒരു വഫലിനകത്ത് അല്പം എണ്ണയൊക്കെ എടുത്ത് വഫൽ മേക്കറിനകത്ത് ഇടുവാണ്. അപ്പോൾ നമ്മൾ പാൻ കേക്കും ഉണ്ടാക്കുന്നത് പോലെ തന്നെ, വഫിൾസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മിക്സ് അതിനകത്തോട്ട് ഒഴിച്ച് വഫിൾസും ഉണ്ടാക്കി. അപ്പോൾ രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് സെയിം ആകട്ടെ. വഫൽ സാമ്പാർ അല്പം കൂടെ തിക്കായിട്ടിരിക്കും. ദോശ പോലെ ഉണ്ടാക്കിയത് അല്പം കൂടെ സോഫ്റ്റ് ആയിട്ട് ഇരുന്നേ ഉള്ളൂ. പക്ഷേ മോൻ ഇഷ്ടപ്പെട്ടത് ഇതാണ്, വഫൽസ് ഉണ്ടാക്കിയതാണ് ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ടത് ദോശയായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ രണ്ട് മെത്തേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, വേണേൽ പാൻ കേക്ക് എന്ന് പറയാം. പാൻ കേക്ക് ആൻഡ് വഫിൾസ് ബോത്ത് റെഡി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്നാക്കായിട്ട് കഴിക്കാം, വേണേൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, എന്തായാലും ഇഷ്ടമുള്ള കറി എൻ്റെ കൂട്ടത്തിൽ വെക്കാം. കറി ഒന്നുമില്ലാതെ വേണേലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ, വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. And God bless you. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വെരി സോഫ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.